കായംകുളത്ത് മിസ്പാ എന്ന് പറയുന്ന ഒരു ഒരു സ്കൂൾ, സ്പെഷ്യൽ സ്കൂളാണ്. അത് നടത്തുന്ന ഒരു ദേവദാസനാണ്, ഐ പി സിയുടെ ഒരു ശുശ്രൂഷകനും കൂടെയാണ്. ബാക്കി വിശദീകരിച്ചുള്ള കാര്യങ്ങൾ അദ്ദേഹം തന്നെ പറയും, അതായിരിക്കും ഉചിതം എന്ന് ഞാൻ കരുതുന്നു. തുറന്നുള്ള സമയങ്ങൾ അദ്ദേഹത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് ഞാനിരിക്കും. പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായിരിക്കുന്ന സന്ധ്യാവേളയ്ക്കായിട്ട്, രാത്രിക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ സ്നേഹിതനും ഈ സഭയുടെ ശുശ്രൂഷകനുമായിരിക്കുന്ന പാസ്റ്റർ സാംജി ജോർജിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അദ്ദേഹം ഇവിടേക്ക് വരുന്നതിൻ്റെ രണ്ടാഴ്ചകൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ സഭയിൽ മിത്രപുരത്ത് എനിക്ക് സഭായോഗത്തിന് പോകാൻ കർത്താവ് സഹായിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഞാൻ നടത്തുന്ന സ്ഥാപനത്തിൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഭാവിശ്വാസികളുമായിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം വരുവാനായിട്ട് ഇടയായിട്ടുണ്ട്. കൂടാതെ ഇത് രാത്രിയിൽ നമ്മളോടൊപ്പം വായിക്കുന്ന സഭയുടെ സഹസൂഷനായിരിക്കുന്ന ദിവാസനും ഞാൻ എൻ്റെ സ്നേഹവും അതിനും അറിയിക്കുന്നു. ഇവിടെ വന്ന ശേഷം ഒരാഴ്ചയോടെ പണിയാഴി കിടപ്പായിരുന്നു. ഇന്നലെയാണ് ഒന്ന് എഴുതേറ്റത്. വല്ലാത്തൊരവസ്ഥയായിരുന്നു. അതിൻ്റെതായിരിക്കും ചുമയും അസ്വസ്ഥതയുടെ ഒക്കെ ശരീരത്തിലുണ്ട്. ദൈവമക്കൾ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണം എന്ന് ഓർപ്പിക്കുന്നു. ഇന്ന് രാത്രിയിൽ വളരെ കുറച്ച് സമയം മാത്രമേ എൻ്റെ മുമ്പിലുള്ളൂ. എനിക്ക് തന്നിരിക്കുന്ന സമയത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് അല്പസമയങ്ങൾ ദൈവത്തിന് സംസാരിക്കണം. എന്നെ നിങ്ങൾക്കത് പരിചയപ്പെടുത്തണം. ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ നിങ്ങൾക്കത് പരിചയപ്പെടുത്തി തരണം. ഇതെല്ലാം എൻ്റെ കർത്തവ്യമായതിനാൽ ഞാൻ ചുരുക്കം വാക്കുകളിൽ എൻ്റെ അനുഭവത്തോട് ചേർന്ന് എൻ്റെ സാക്ഷ്യം പറഞ്ഞ് എൻ്റെ ശുശ്രൂഷയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പേര് സജി എന്നാണ്. കായംകുളത്താണ് സ്വദേശം. എൻ്റെ 14-ാമത്തെ വയസ്സിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കാൻ കർത്താവ് എനിക്ക് അവസരം തന്നു. ഞാനും എൻ്റെ മാതാവും കൂടെയാണ് ആദ്യമായിട്ട് വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നത്. ആദ്യ ഫലമായി കർത്താവിനെ സേവിപ്പാനിടയായി. അതുകൊണ്ട് സ്തോത്രം. ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ തരുവാനിടയായി തീർന്നു. അതിനായി കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന അവസരത്തിലാണ് വിശ്വാസികൾ വരുന്നത്. ആ സമയത്തുള്ള പല സംഭവങ്ങളുണ്ടാകുന്നു, ഇപ്പോൾ പറയാൻ ഞാൻ സമയമെടുക്കുന്നില്ല. എന്നാൽ SSLC പാസ്സായ ശേഷം ഞാൻ സംസ്കൃതമാണ് പഠിച്ചത്. സംസ്കൃതം പഠിച്ചതിൻ്റെ ഒരു പ്രത്യേക ഉദ്ദേശമുണ്ടായിരുന്നു, ഒരു ആയുർവേദ ഡോക്ടറായി തീരണം. അതിനുവേണ്ടി ദൈവം എല്ലാ വഴികളും എനിക്ക് തുറന്നു തന്നു. എന്നാൽ ആ സമയത്തുണ്ടായ സാമ്പത്തിക ഞെരുക്കങ്ങൾ നിമിത്തം എനിക്ക് കോളേജിൽ പോകാനായിട്ട് കഴിഞ്ഞില്ല. അങ്ങനെ ഞാൻ ഭവനത്തിലായിരിക്കുമ്പോൾ കായംകുളത്ത് മർത്തവ പള്ളിയിൽ വെച്ച് നടന്നതായ ഒരു BBS സംബന്ധിപ്പാനിടയായി. ആ BBS ഞാൻ പഠിക്കുമ്പോൾ എന്നെ പഠിപ്പിച്ചതായ ഒരു കർത്താവിൻ്റെ ദാസിയുണ്ട്. അവർ ടൈറ്റാനിക് കപ്പലിനെ കുറിച്ച് പഠിപ്പിക്കുവാനായി. നിങ്ങൾ കേൾക്കുന്നുണ്ടോ മക്കളെ? ടൈറ്റാനിക് കപ്പൽ, സ്തോത്രം. ആ കപ്പലിനകത്ത് ഒരു ദൈവദാസൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് ജോൺ ഹാർപ്പർ. അദ്ദേഹം ഈ കപ്പലിൽ അപകടമുണ്ടായപ്പോൾ അദ്ദേഹം ആഴക്കടലിലേക്ക് താണു പോകാനായിട്ട് തുടങ്ങി. ആ സമയത്ത് തൻ്റെ എതിരെ വന്നതായ മറ്റൊരു യൗവനക്കാരനായിരിക്കുന്ന സഹോദരനെ കണ്ടു. അദ്ദേഹത്തോട് ഇങ്ങനെ ജോൺ ഹാർപ്പർ ചോദിച്ചു, ഡിഡ് യു അക്സെപ്റ്റ് ജീസസ് ക്രൈസ്റ്റ് ആസ് യുവർ പേഴ്സണൽ സേവിയർ? അദ്ദേഹം മരിക്കാൻ പോവുകയാണ്, കടലിലേക്ക് താണുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് താൻ ചെയ്യുന്ന എന്താണ്? മിഷനാണ് ചെയ്തത്, സ്തോത്രം. ഞാൻ ചോദിച്ച ചോദ്യമുണ്ട്, നീ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചവനാണോ? ഇങ്ങനെ 3 പ്രാവശ്യം ഇവർ തമ്മിൽ കണ്ടുമുട്ടി. ഈ 3 പ്രാവശ്യവും അദ്ദേഹം ചോദിച്ച ചോദ്യം, നീ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. എന്നാൽ അദ്ദേഹം ഭാഗ്യവശാലോ ആ ഹാർപ്പർ എന്ന ദൈവാസൻ ആഴക്കടലിലേക്ക് താണുപോയി. ഈ യൗവനക്കാരൻ എങ്ങനെയോ രക്ഷപ്പെട്ട് ന്യൂയോർക്കിൽ വന്നു. അവിടെ വെച്ച് ഈ അനുഭവങ്ങൾ പറയുവാനിടയായി, അദ്ദേഹം രക്ഷിക്കപ്പെടുവാനിടയായി തന്നു. ഈ കഥ എൻ്റെ ഹൃദയത്തെ ഒരുപാട് ടച്ച് ചെയ്യുവാനിടയായി തന്നു. അന്ന് രാത്രിയിൽ ഞാൻ വീട്ടിൽ വന്നിട്ട് എൻ്റെ വേദപുസ്തകം തുറന്നപ്പോൾ എനിക്ക് ലഭിച്ച വേദവാക്യം യെശയ്യാപ്രവചനം 6-ാം അധ്യായമാണ്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും, അടിയനേതാ യഹോവേ അടിയനെ അയക്കണം എന്നുള്ളതാണ്, സ്തോത്രം. ആ വാക്യം വായിച്ച് എനിക്കറിയാവുന്ന ഭാഷയിൽ പ്രാർത്ഥിച്ചിട്ട് കിടന്നുറങ്ങി. 14-15 വയസ്സാകുന്നതേ ഉള്ളൂ, സ്തോത്രം. രാവിലെ ഞാൻ എൻ്റെ മാതാവിനോട് എനിക്കുണ്ടായ അനുഭവങ്ങൾ പറഞ്ഞു. അപ്പോൾ എൻ്റെ മാതാവ് എന്നോട് പറഞ്ഞു, മോനെ നിനക്ക് 6 മാസം പ്രായം, അതായത് ഞാൻ ജനിച്ച് 6 മാസം പ്രായമുള്ളപ്പോൾ ഞങ്ങളുടെ ഭവനത്തിൽ എല്ലാവർക്കും വസൂലി സ്മാൾപോക്സ് എന്ന രോഗം ബാധിക്കുവാനിടയായി. സ്മാൾപോക്സ്, സ്തോത്രം, എല്ലാവരെയും ബാധിച്ചു. അതെന്നെ ഒരുപാട് ബാധിച്ചു. എൻ്റെ ദേഹം ആസകരമായി. എൻ്റെ അത് ഇടതുകാലിലേക്ക് വന്നിട്ട് ആ എല്ലയിൽ അത് ബാധിച്ച് എല്ല് പഴുക്കുവാൻ തുടങ്ങി. എന്നെ പല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവസാനം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു,
കാലിൻ്റെ എല്ലിലെല്ലാം പഴുപ്പ് കയറിയിരിക്കുകയാണ്. അതുകൊണ്ട് കാല് മുട്ടിൻ്റെ മുകളിൽ വെച്ച് മുറിച്ചു കളയണമെന്ന് പറയുവാണ്. അത് കണ്ടപ്പോൾ എൻ്റെ മാതാവ് വളരെ സങ്കടത്തോടുകൂടി എൻ്റെ കരങ്ങളെടുത്ത് ആ ദൈവത്തോട് പ്രാർത്ഥിക്കുവാനിടയായി, എന്നെ ഇതിൽ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുവാനിടയായി. കർത്താവ് പ്രാർത്ഥന കേട്ടു, സ്തോത്രം. അപ്പോൾ എന്നോട് പറഞ്ഞു, മോനെ ഞാൻ നിന്നെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചതാണ്, അതുകൊണ്ട് നീ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകണമെന്ന് പറയുവാണിയായി. ഞാൻ പറഞ്ഞു, ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ എൻ്റെ മാതാവ് എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, എൻ്റെ ഒരു വല്യപ്പച്ചനാണ് ചച്ചംകോടിലെ പാസ്റ്റർ ടി എം വർഗീസ്, നമുക്ക് അപ്പച്ചനെ പോയി കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെയും കൂട്ടി അപ്പച്ചൻ്റെ എനിക്ക് മുളക്കരയിൽ പോയി. അപ്പച്ചൻ്റെ നിർദ്ദേശപ്രകാരം എനിക്ക് ചച്ചംകോട് ഇന്ത്യയുടെ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുവാനുള്ള അവസരം കിട്ടി. സ്തോത്രം. ഒന്നാമത്തെ വർഷത്തെ പഠിത്തം കഴിഞ്ഞപ്പോൾ അന്നത്തെ ബൈബിൾ കോളേജ് ഡയറക്ടർ, സ്തോത്രം, അത് വലിയ അജാന ബാഹുമാണ്, ഭയങ്കര വണ്ണമൊക്കെയുള്ള മനുഷ്യനാണ്. അപ്പോൾ നിങ്ങൾക്ക് ആളുടെ ഒരു ഫഷ് ഓർമ്മ വന്നേക്കാൻ ഞാൻ പേര് പറയുന്നില്ല. സ്തോത്രം. ഭയങ്കര വണ്ണവും ഒക്കെയുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. സ്തോത്രം. എന്നെ തൻ്റെ ബംഗ്ലാവിലേക്ക് വിളിച്ചു. മുളക്കരയുള്ള ചച്ചംകോടിൻ്റെ ബംഗ്ലാവ് ഉണ്ടല്ലോ. സ്തോത്രം. എന്നെ വിളിച്ചു, ഞാൻ അവിടെ ചെന്നു. ചെന്ന് കഴിഞ്ഞപ്പോൾ പാസ്റ്റർ അദ്ദേഹം എന്നോട് പറഞ്ഞു, സ്തോത്രം, നിന്നെ സുവിശേഷ വേലയ്ക്ക് കൊള്ളത്തില്ല, നീ ഇനി അടുത്ത വർഷം കൂടി പഠിക്കാൻ വരണ്ട എന്ന് പറയുവാണിയായി. ആ രാത്രി ഞാൻ കിടന്നുറങ്ങി. രാവിലെ ടീം അപ്പച്ചൻ്റെ അടുക്കൽ ചെന്നു. അപ്പച്ചൻ എന്നോട് പറഞ്ഞു, വരാൻ പറഞ്ഞു. ഞങ്ങൾ രണ്ട് വീടും സിയോങ്കുന്നിൽ ചെന്നു. സിയോങ്കുന്നിൽ ചെന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, നീ അവന് സമയമൊന്നും കൊടുക്കണ്ട, അവൻ പഠിച്ചിട്ട് പോയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ പഠിക്കുവാൻ അവസരം കിട്ടി. രണ്ടാം വർഷത്തെ പഠിത്തം കഴിഞ്ഞു. മൂന്നാം വർഷത്തെ പഠിത്തം ആയി തീരായപ്പോഴത്തേക്ക് എനിക്ക് വലിയ ആവരാതിയും വെപ്രാളവും വല്ലാത്ത ഭാരവും ഒക്കെയായി. ഞാനങ്ങനെ ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? സ്തോത്രം. ഏതാണ്ട് 17 വയസ്സ് മാത്രമേ ഉള്ളൂ പ്രായവും. സ്തോത്രം. അങ്ങനെ ഭാരപ്പെട്ടിരിക്കുമ്പോൾ ചച്ചംകോടിൻ്റെ ഓവർസർ ആയിരുന്ന പാസ്റ്റർ കെ സി ജോൺസ് ആണ്, നിങ്ങൾക്കറിയാമല്ലോ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹത്തെ ഞാൻ ഈ കഴിഞ്ഞ മാസം പോയി കാണുവാൻ വേണ്ടിയായി. അദ്ദേഹം വളർച്ചയിടുന്നതിനായിട്ട് മൗനത്തിലായിരിക്കുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം ആൽബാമിൽ നിറഞ്ഞിട്ട് എൻ്റെ തലയിൽ കൊണ്ടുവന്ന് കൈവച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ ഞാൻ നിന്നെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത് എൻ്റെ വചനം അനേകരെ പഠിപ്പിക്കുവാനാണ്. എനിക്ക് വിശ്വാസം വന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ദൈവമാണൊരു ദൂത് പറഞ്ഞതെങ്കിൽ അതിനുള്ള വഴികൾ ദൈവം തുറക്കുവാൻ വിശ്വസ്തനാണ്. എൻ്റെ ജീവിതം സംഭവിപ്പാനിടയായി. പാസ്റ്റർ പി ജെ ജെയിംസ് സാറ് എൻ്റെ അധ്യാപകനായിരുന്നു. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സജി നീ ചെറുപ്പമാണ്, നീ കുഞ്ഞാണ്, നീ പഠിക്കാൻ പോകണം. അന്നേരം ആ കേൾക്കുന്നത് ബൈബിളിന് ഹയർ സ്റ്റഡീസ് ഉണ്ടെന്ന് അന്നേരം ഞാൻ കേൾക്കുന്നത്. സ്തോത്രം. അദ്ദേഹത്തിൻ്റെ റെക്കമെൻഡേഷനിൽ ഞാൻ മദ്രാസിലുള്ള ഹിന്ദുസ്ഥാൻ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് കോളേജിലേക്ക് കടന്നുപോയി, സെറാപൂർ കോളേജിൻ്റെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഞാൻ 1980 കാര്യമാണ് ഞാൻ പറയുന്നത്. അന്ന് എന്ത് പ്രായമൊക്കെ ഉണ്ടോ നിങ്ങൾ ഓർത്തോണോ? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഏതായിരുന്നാലും അവിടെ പഠിക്കുവാൻ എനിക്ക് കറക്റ്റ് അവസരം തന്നു. സെറാപൂർ കോളേജിൽ ഇംഗ്ലീഷ് ഭാഷ എനിക്ക് അറിയത്തില്ലായിരുന്നു. സ്തോത്രം. എ ബി സി ഡി എന്ന് പറയാൻ മാത്രം അറിയാം. സ്തോത്രം. രസങ്ങളൊന്നും പറയുന്നില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഏതായിരുന്നാലും അവിടെ 4 വർഷം പഠിച്ചു. തുടർന്ന് ഞാൻ ജബൽപൂരിലുള്ളതായ ലെനാർ തിയോളജിക്കൽ കോളേജിലേക്ക് കടന്നു പോകാൻ വേണ്ടിയായിരുന്നു. അവിടെയും ഞാൻ പഠിച്ചു. അന്ന് എൻ്റെ കൂടെ പഠിച്ചതിൽ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഇന്ന് സി എസ് സിയുടെ മോഡറേറ്റർ ആയിരിക്കുന്ന ധർമ്മരാജ് റസാലം. നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അദ്ദേഹത്തെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് അദ്ദേഹത്തെ ധർമ്മരാജ് റസാലം എന്ന് വിളിക്കിറക്കുന്നില്ല, കാരണം ഇന്ന് തിരുമേനിയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതുപോലെ വർത്തമാനസഭയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന കെ ജി ജോസഫ് അച്ഛൻ. സ്തോത്രം. ഞങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് പഠിച്ചതാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഏതായിരുന്നാലും അവിടെ പഠിക്കുവാൻ കർത്താവ് എനിക്ക് അവസരം തന്നു. പഠിച്ചു. പഠിത്തം കഴിഞ്ഞ ശേഷം ദൈവത്തിൻ്റെ ആലോചന പ്രകാരം 1984 ഞാൻ ബൈബിൾ കോളേജ് അധ്യാപകനാവാണിയായിത്തീർന്നു. അന്ന് മുതൽ ഇന്നയോളം പ്രൈസ് ദി ലോർഡ് കുമ്പനാട്ടുള്ളതായ ഇന്ത്യ ബൈബിൾ കോളേജ് ആൻഡ് സെമിനാരിയുടെ ഒരു അധ്യാപകനായി കർത്താവിന് വേല ചെയ്യുന്നു. പ്രത്യേകാൽ ചർച്ച് ഹിസ്റ്ററിയുടെ ഒരു പ്രധാനപ്പെട്ട അധ്യാപകനായിട്ടാണ് ഞാൻ ആയിരിക്കുന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പെന്തക്കോസ്റ്റിന് ഇഷ്ടംപോലെ വേദശാസ്ത്രജ്ഞന്മാരുണ്ട്. സാം ഡി ജോർജിനെ പോലെയുള്ളതായ വേദശാസ്ത്രജ്ഞന്മാരുണ്ട്. സ്തോത്രം. അന്ന് ഞാൻ പഠിച്ചിറങ്ങുമ്പോൾ അങ്ങനെ ആരുമില്ല. സ്തോത്രം. ഞാൻ ഇന്ന് ഓർക്കുന്നു, ഷാരോണിൽ ഞാൻ പഠിപ്പിക്കാനായിട്ടൊരു അവസരത്തിന് വേണ്ടി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഷാരോണിലെ തോമാച്ചാരിൻ്റെ ഭാര്യ അമ്മച്ചി എന്നോട് ചോദിച്ചു, എന്തോ അപ്പുറത്തിന് ഡിഗ്രി? ഞാൻ പറഞ്ഞു, ബി ഡി ഡിഗ്രി കഴിഞ്ഞു. ഓ, ബാച്ചിലർ ഓഫ് ഡൗട്ട് കഴിച്ചിട്ട് വരിക അല്ലേ എന്ന് പറഞ്ഞ് എന്നെ കളിയാക്കിയത് ഞാൻ ഓർക്കുന്നുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അത് ആരെ വകയിരിക്കുന്നില്ലായിരുന്നു. ഇതിഷ്ടംപോലെ എം ഡി എച്ച് കാരും ഡോക്ടറേറ്റുകാരും ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അങ്ങ് ഞാൻ എൻ്റെ പേരിലൂടെ ബി സജി ബി ഡി എന്നൊക്കെ വയ്ക്കുമായിരുന്നു. സ്തോത്രം. എന്താണെന്നറിയാമോ, പെന്തക്കോസ്റ്റിലും ആരാണ്ടൊക്കെ ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി. ഇപ്പം എന്നെക്കാൾ വലിയ ആൾക്കാരാണ് ഉള്ളത്, അതുകൊണ്ട് ഞാനിപ്പോൾ വയ്ക്കാറില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഏതായിരുന്നാലും ഞാൻ അവിടുത്തെ ഇങ്ങനെ കുപ്പനായിട്ട് പഠിപ്പിക്കുവാൻ കർത്താവ് എനിക്ക് അവസരം തന്നു. ആ സമയത്ത് തന്നെ പാസ്റ്റർ മിനിസ്ട്രിയിലായിരുന്നു. 20 വർഷത്തോളം ഞാൻ പാർസഞ്ചിൽ താമസിച്ചു, പ്രത്യേകാൽ തുമ്പമൺ ഭാഗത്ത്. സ്തോത്രം. ഞാൻ സഭാസൂഷിലായിരുന്നു.
പാസ്റ്റർ കെ ഒ ജോർജിന്റെ സെന്ററിൽ ശുശ്രൂഷയായിരുന്നു. എനിക്ക് ദൈവം തന്ന കഴിവാണ്. നിങ്ങൾ പക്ഷേ എൻ്റെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കാം. പ്രൈസ് ലോർഡ്. ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഈ കൊറോണ നടക്കുന്ന സമയത്ത് മൂന്ന് പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ എഴുതാൻ എനിക്ക് കർത്താവസരം. ഇപ്പോൾ ഞാൻ പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണ്, ദ യൂത്ത് ഫേസിംഗ് ചലഞ്ചസ്. പ്രൈസ് ലോർഡ്. യൗവനക്കാർ നേരിടുന്നതായ ചോദ്യങ്ങൾ, അവരുടെ വെല്ലുവിളികൾ. സ്തോത്രം. ഒരുപാട് ചോദ്യങ്ങൾ അവർക്കുണ്ട്. സ്തോത്രം. പാസ്റ്റേഴ്സൊന്നും അതൊന്നും പ്രസംഗിക്കാറില്ല. സ്തോത്രം. എല്ലാ പാസ്റ്റേഴ്സും ഇത് പ്രസംഗിക്കുന്നത്, സാംജി ജോർജിന്റെ കാര്യമല്ലേ പറഞ്ഞത്, എല്ലാ ഒട്ടുമുക്കാലും പാസ്റ്റർമാരെല്ലാം പ്രസംഗിക്കുന്നത്. സഭായോഗമാണെങ്കിൽ ഇസാക്കിന്റെ ആരാധന. സോറി, യാഗം. പ്രൈസ് ലോർഡ്. ഉപവാസ പ്രാർത്ഥനയാണെങ്കിൽ ഏലിയാവിന്റെ യാഗം. സ്തോത്രം. പ്രൈസ് ലോർഡ്. പിന്നെ ഭവന പ്രാർത്ഥനയാണെങ്കിൽ ജോസഫിന്റെ കാര്യം. സ്തോത്രം. ഏതായിരുന്നാലും ഒരു ഭക്തൻ പറഞ്ഞതുപോലെ, ഇസാക്കും യാക്കോബും ജോസഫും ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ഉദ്ദേശി പോരല്ല, തിണ്ടി പോരുകയായിരുന്നു. പ്രൈസ് ലോർഡ്. സ്തോത്രം. ഇഷ്ടം പോലെ ചോദ്യങ്ങളാണ് നമ്മുടെ യൗവനക്കാർക്കുള്ളത്. സ്തോത്രം. പ്രൈസ് ലോർഡ്. ഞാൻ ഏതാണ്ട് 21 ചോദ്യങ്ങൾ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. അതെല്ലാം എഴുതിക്കൊണ്ടിരിക്കുന്നു. 9 എഴുതി കഴിഞ്ഞു. സ്തോത്രം. ഇപ്പോൾ കിട്ടുന്ന അവസരം വെച്ചുകൊണ്ട് ഞാൻ വീട്ടിലിരുന്ന് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അനീഷിൻ്റെ വീട്ടിലിരുന്ന് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. പ്രൈസ് ലോർഡ്. എന്നാൽ 2000 ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്കൊരു പ്രത്യേക നിയോഗം തന്നത്. എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം, നമ്മുടെ സമൂഹത്തിൽ ബുദ്ധിക്ക് വൈകല്യം സംഭവിച്ചതായ, മെൻ്റലി ചലഞ്ചരായിരിക്കുന്നതായ ഒരുപാട് ആൾക്കാരുണ്ട്. സ്തോത്രം. പ്രൈസ് ലോർഡ്. അവർക്ക് വേണ്ടി ഒരു ശുശ്രൂഷ ചെയ്യണമെന്ന് കർത്താവ് എന്നോട് സംസാരിപ്പാനിടയായി. 2000 എന്നോട് സംസാരിച്ചത്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ദൈവം ഞങ്ങൾക്ക് 2 തരുവാനിടയായിരുന്നു. പ്രൈസ് ലോർഡ്. മൂത്ത മകൾക്ക് ഇപ്പോൾ 32. സ്തോത്രം. 2 മകൾക്ക് 28. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇളയ മകൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സ്തോത്രം. അവൾക്ക് സെർബൽ പാൾസി. എല്ലാവരും ഓട്ടിസോ എന്ന് മാത്രമേ കേട്ടിട്ടുള്ളൂ. സ്തോത്രം. അങ്ങനെയല്ല. സ്തോത്രം. ഈ ബുദ്ധി വൈകല്യത്തിന് 5 5 ഉണ്ട്. അതിലൊന്ന് മാത്രമാണ് ഓട്ടിസം. സ്തോത്രം. ഈ ഓട്ടിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടീച്ചബിളാണ്, അത് വലിയ പ്രശ്നമുള്ളതല്ല. എന്നാൽ സെർബൽ പാൾസി ഉണ്ട്, ഡൗൺ സിൻഡ്രോം ഉണ്ട്, അതുപോലെ തന്നെ MR ഉണ്ട്. MR എന്ന് പറയുമ്പോൾ ഇന്ന് എന്നെ വിളിക്കുന്ന പേര് ലേണിംഗ് ഡിസബിലിറ്റി എന്നാണ് വിളിക്കുന്നത്. സ്തോത്രം. അതുപോലെ തന്നെ കെയർ ഗ്രൂപ്പ് ഉണ്ട്. കെയർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ 90% ബുദ്ധിക്ക് വൈകല്യമുള്ളവരാണ്. സ്തോത്രം. ഇങ്ങനെ 5 സെക്ഷൻസിലുണ്ട്. എൻ്റെ ഇളയ മകൾ, സ്തോത്രം, സെർബൽ പാൾസിയിൽപ്പെട്ട കുട്ടിയാണ്. സ്തോത്രം. അവൾക്ക് ക്രോണിക് എപ്പിലെപ്സി ഉണ്ട്, മൈഗ്രെയിൻ ഉണ്ട്. സ്തോത്രം. തൈറോയിഡിൻ്റെ പ്രശ്നമുണ്ട്. അങ്ങനെ എല്ലാവിധമായ പ്രശ്നങ്ങളാൽ അവൾ വ്യാകുലപ്പെടുകയാണ്. സ്തോത്രം. 2000 അവൾക്ക് 6 മാവേലിക്കര VSM ഹോസ്പിറ്റലിൽ അവൾ അഡ്മിറ്റ് ആകുവാൻ വേണ്ടിയായി തോന്നുന്നു. ഡോക്ടർ ഹരികുമാർ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഫാദർ, നിങ്ങളുടെ കുഞ്ഞിന് ഞങ്ങൾ ചെയ്യാവുന്ന എല്ലാ മെഡിസിനും ചെയ്തു, പക്ഷെ അങ്ങോട്ട് കൺട്രോൾ ആകുന്നില്ല. ഈ നില തുടർന്നാൽ താങ്കളുടെ കുട്ടി ഒരു പാരലറ്റിക്കായി പോകുമെന്ന് പറയുവാൻ വേണ്ടിയായി തോന്നുന്നു. അത് കേട്ടപ്പോൾ, സ്തോത്രം, ഞാനും വൈഫും മുഖത്തോട് മുഖം നോക്കി. വളരെ സങ്കടത്തോടുകൂടി ഞങ്ങളുടെ കണ്ണിന് ധാരധാരയായി വീണു. ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ, നിനക്ക് അല്പമെങ്കിലും സ്നേഹം ഞങ്ങളോട് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കുഞ്ഞിൻ്റെ ജീവൻ തിരികെടുക്കണമെന്ന് പ്രാർത്ഥിക്കുവാനിടയായി. പക്ഷേ കർത്താവ് ഞാൻ പ്രാർത്ഥന കേട്ടില്ല. അല്പം ആശ്വാസം തന്നു. എന്നാൽ രാത്രി യാമങ്ങൾ ഞാൻ പിന്നെ ഇത് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അങ്ങനെ ഒരു രാത്രി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് ഇടപെടുവാനിടയായി തീർന്നു. ഇവർക്ക് വേണ്ടി ഒരു പ്രവർത്തനം ഞാൻ ആരംഭിക്കണം. സ്തോത്രം. പ്രൈസ് ലോർഡ്. ഞാൻ ഇവരെക്കുറിച്ച് കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല, എനിക്കൊന്നും അറിയത്തില്ല. ആകെയുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മകളോടുള്ള ബന്ധത്തിൽ മാത്രമാണ്. സ്തോത്രം. പിന്നീടാണ് ഞാൻ മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഇന്ന് ഇന്ത്യയിൽ ഏതാണ്ട് 4 ബുദ്ധി വൈകല്യമുള്ള കുട്ടികളുണ്ട്. കേരളത്തിൽ മാത്രം 1,000,000. സ്തോത്രം. ഞങ്ങൾ പാർക്കുന്ന കായംകുളം പട്ടണത്തിലെ ചുറ്റളവിൽ 800 ബുദ്ധി വൈകല്യമുള്ളവരുണ്ട്. സ്തോത്രം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമാന്ദ്യമുള്ള ആൾക്കാർ പാർക്കുന്നത് കായംകുളത്തിൻ്റെ സമീപം മുതുകുളം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. സ്തോത്രം. അവിടെ 3 ഒരു കുട്ടി വീതം ബുദ്ധി വൈകല്യമുള്ളവരാണ്. സ്തോത്രം. പ്രൈസ് ലോർഡ്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് എന്നോട് കർത്താവ് പറയുവാനായിരുന്നു. ഞാൻ സാമൂഹ്യ പ്രവർത്തനമാകുമ്പോൾ ഞാൻ ആഗ്രഹിച്ചില്ല. സമാജത്തിലും ബൈബിൾ കോളേജിലെ പഠിപ്പിക്കലിലും എഴുത്തിലും ഒക്കെയായിട്ട് ഞാൻ സന്തോഷിച്ച് ജീവിക്കുകയാണ്. സ്തോത്രം. എന്നാൽ കർത്താവ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് അല്പം പോലും താല്പര്യമില്ലായിരുന്നു. 3 ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിരന്തരമായി എന്നോട് ഇടപെട്ടുകൊണ്ടേയിരുന്നു. അവസാനം ഗത്യന്തരമില്ലാതെ 3 അതായത് 2003 പ്രൈസ് ലോർഡ്, എൻ്റെ വീട്ടുമുറ്റത്ത് എൻ്റെ പിതാവ് എനിക്ക് തന്നതായ വസ്തുവിൽ ഈ ഹോളിന് 6 തിരിച്ചാൽ എന്തുമാത്രം വലിപ്പമുണ്ടോ അത്രയും വലിപ്പത്തിൽ ഒരു കൊച്ചു ഷെഡ് അടിച്ചിട്ട്, സ്തോത്രം, 14 4 ഒരു സ്ഥാപനം ആരംഭിക്കുവാൻ കർത്താവ് സഹായിച്ചു. സ്തോത്രം. ഇന്ന് അവിടെ 138 ബുദ്ധി വൈകല്യമുള്ള കുട്ടികൾ എന്നോടൊപ്പം പാർക്കുന്നു. സ്തോത്രം. പ്രൈസ് ലോർഡ്. ഞാൻ ഈ യാത്ര ചെയ്യുന്നൊക്കെ എൻ്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല. സ്തോത്രം. നിശ്ചയമായിട്ട് സാംറ്റി ജോർജ് വാസിക്കറിയാം ഞങ്ങളുടെ കുട്ടികളെ എത്രത്തോളം ഉണ്ട്, അദ്ദേഹം കണ്ടിട്ടുള്ളതാണ്. സ്തോത്രം. ഈ കണക്ക് പറയുന്നതൊക്കെ വളരെ കറക്റ്റാണെന്ന് എന്നിട്ട് പറയാം. സ്തോത്രം. പ്രൈസ് ലോർഡ്. 138 കുട്ടികളെ ഞങ്ങൾ പരിപാലിക്കുന്നു.
അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കുന്നു, അവർക്ക് വേണ്ട ഫുഡ് കൊടുക്കുന്നു, മരുന്നുകൾ കൊടുക്കുന്നു, വസ്ത്രം കൊടുക്കുന്നു, സ്തോത്രം. അതുപോലെ മറ്റ് നിരവധി സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ കർത്താവ് എന്നെ സഹായിക്കുന്നു. സ്തോത്രം. ദൈവം ചോദിച്ചാൽ ഞാൻ 27-ാം തീയതി രാവിലെ ഇവിടെ തിരികെ പോകും. സ്തോത്രം. 31-ാം തീയതി ഞങ്ങളുടെ സ്കൂളിൽ വെച്ച്, ഞങ്ങളുടെ സ്ഥാപനത്തിൽ വെച്ച് 250 വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം ചെയ്യുന്നു. സ്തോത്രം. എല്ലാ വർഷങ്ങളും ചെയ്യാറുണ്ട്. സ്തോത്രം. ഇതൊരിക്കലും സജി പാസ്റ്റർ പിതാവ് സമ്പാദിച്ച സമ്പാദ്യങ്ങളൊന്നുമല്ല, ദൈവമക്കളെ ഏൽപ്പിക്കുന്നതാണ്. സ്തോത്രം. സ്കൂൾ തുറക്കുന്നതിന് മുൻപ് അത് കൊടുക്കുവാൻ ഈ വർഷവും എനിക്ക് സാധിക്കുന്നു. ആലപ്പുഴ ജില്ലയുടെ കളക്ടർ 2 പ്രാവശ്യം നമ്മുടെ സ്കൂളിൽ പരിപാടിയായി തന്നു. ഈ 31-ാം തീയതി ആലപ്പുഴയുടെ MP ആരിഫ് അവിടെ വരുന്നുണ്ട്. സ്തോത്രം. പ്രൈസ് ലോർഡ്. അങ്ങനെ ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ കർത്താവ് എന്നെ സഹായിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. സ്തോത്രം. എൻ്റെ പോക്കറ്റിൽ ഈ ഒരു പേന എഴുതിപ്പോട്ടെ. സ്തോത്രം. ഈ പേന ഏതാണ്ട് ഒരു വർഷമായിട്ട് എൻ്റെ പോക്കറ്റിൽ വെച്ച് നടക്കുന്നതാണ്. ഇതൊരു പ്രത്യേക കഥയുണ്ട്. സ്തോത്രം. കഴിഞ്ഞ വർഷം ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ന്യൂറോളജിയുടെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് HOD, സ്തോത്രം, പ്രിയ CV ഷാജി ഡോക്ടർ, സ്തോത്രം, ക്ലാസ് എടുക്കുകയാണ്. അത് ക്ലാസ് എടുത്തിരിക്കുന്ന അവസരത്തിൽ ഇങ്ങനെ പറയുവാൻ വിചാരിച്ചിരുന്നു. സ്തോത്രം. ബുദ്ധിവൈകല്യത്തിന് ഒരു മരുന്നും ശേഷിക്കുന്നില്ല. ഡോക്ടർമാർക്ക് ആർക്കും ഇവിടെ സൗഖ്യമാക്കാൻ കഴിയുകയില്ല. അപ്പോൾ അത് ക്ലാസ് എടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ എഴുതിട്ട് 2-3 ചോദ്യങ്ങൾ ചോദിപ്പാൻ വിചാരിച്ചിരുന്നു. സ്തോത്രം. അത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ ഈ പേന എടുത്ത് എനിക്ക് അതിന് പറഞ്ഞു, സാർ, യു ആർ ആസ്കിംഗ് ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻസ്. സ്തോത്രം. പ്രൊഫസർ റോൺ, എന്റെ മനസ്സിലുള്ള ചിന്ത മുഴുവൻ എന്താണെന്ന് അറിയാമോ? ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു മരുന്ന് ശേഷിക്കുന്നില്ല എന്ന് പറഞ്ഞതാണ് എന്നെ അലട്ടുവാൻ ഇടയായിട്ടുള്ളത്. അന്ന് രാത്രിയിൽ ഞാൻ ദൈവസ്ഥിതി പ്രാർത്ഥിക്കുമ്പോൾ, സ്തോത്രം, എൻ്റെ ഒരു സ്നേഹിതൻ രാത്രിയിൽ ഏതാണ്ട് 12 കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറയുവാടിയായിരുന്നു, സജി പാസ്റ്ററെ, ഗോഡ് ഈസ് ഗോയിങ് ടു ഡു എ മിറക്കിൾ ഫോർ യുവർ ചിൽഡ്രൻ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞതിന് അർത്ഥം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു മരുന്ന് ശേഷിക്കാതിരിക്കുമ്പോൾ, സ്തോത്രം, നിങ്ങൾ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മാത്രമല്ല, കഴിയുമെങ്കിൽ നിങ്ങൾ നാട്ടിൽ വരുമ്പോൾ, സ്തോത്രം, ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ സ്ഥാപനത്തിൽ വരണം. പ്രൈസ് ദി ലോർഡ്. എന്തിനാ വരുന്നത് അറിയാമോ? സ്തോത്രം. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കുഞ്ഞ് ജനിക്കാഞ്ഞത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ വേണ്ടി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല, ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് കാണിക്കണം അവരുടെ അവസ്ഥകൾ. സ്തോത്രം. ഞാൻ എല്ലാം വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. സ്തോത്രം. ഞങ്ങളുടെ സ്കൂളിലൊരു അഭിജിത്ത് ഉണ്ടായിരുന്നു. അഭിജിത്ത്, സ്തോത്രം, ചെങ്കുന്നൂക്കാരനാണ്. സ്തോത്രം. ആ കുഞ്ഞിന്റെ പ്രത്യേകത, കുഞ്ഞെന്ന് പറയാൻ അർത്ഥത്തിൽ അവന് 32 33 വയസ്സുണ്ട് അന്ന്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അവന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവന് ഗ്ലാസ്സിൽ വെള്ളം കൊടുത്താൽ അവൻ കുടിക്കുകയില്ല. ചോറിട്ട് കഴിഞ്ഞാൽ ഉടനെ ടോയ്ലറ്റിലേക്ക് ഓടിപ്പോകും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ടോയ്ലറ്റിൽ നിന്നും കപ്പുകാലത്തിൽ വെള്ളം കോരി കുടിക്കും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആദ്യത്തെ ദിവസങ്ങളൊന്നും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലാക്കി അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ ഇടയാക്കുന്നു. അങ്ങനെ എന്തെല്ലാം വൃത്തികേടുകൾ, സ്തോത്രം, എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതെല്ലാം ഇന്ന് രാത്രി വിശദീകരിക്കാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ കഥകൾ തീരുകയില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട്. നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അവരെ ഓർത്ത് മാതാപിതാക്കൾ സങ്കടപ്പെടുകയാണ്. സ്തോത്രം. എൻ്റെ ഓഫീസിൽ മിക്കവാറും, സ്തോത്രം, പേരൻസ് വരാറുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അവർ വന്നിട്ട് മുസ്ലിംസും ഹിന്ദുക്കളും ഒക്കെ വന്നിട്ട് എൻ്റെ മുമ്പിൽ കരയും. സ്തോത്രം. എന്നോട് ഇങ്ങനെ പറയും, പാസ്റ്റർ, ഞങ്ങൾ മരിച്ചാൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യം ആര് നോക്കും? ഹു വിൽ ടേക്ക് കെയർ ഓഫ് അവർ ചിൽഡ്രൻ ആഫ്റ്റർ അവർ ഡെത്ത്? ശരിയല്ലേ? അപ്പോൾ ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ഉമ്മ എന്തിനാ വിഷമിക്കുന്നത്? ഞാനുണ്ടല്ലോ, ഞാൻ നോക്കിക്കോളാം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ചേച്ചി എന്തിനാ വിഷമിക്കുന്നത്? ഞാൻ നോക്കിക്കോളാം എന്ന് പറയും. സ്തോത്രം. പക്ഷേ രാത്രിയിൽ ഞാൻ ദൈവത്തിൽ കരയുമ്പോൾ ഞാൻ ദൈവത്തോട് ഇങ്ങനെ ചോദിക്കും, കർത്താവ്, അവരോട് ഞാൻ പറഞ്ഞു ഞാൻ അവരുടെ കാര്യം നോക്കിക്കോളാം, എൻ്റെ കാര്യം ആര് നോക്കും? പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇന്ന് രാത്രിയിലെ അനുഭവങ്ങൾ അവിടെ നിർത്തട്ടെ. പ്രിയപ്പെട്ടവരെ, അവർക്ക് വേണ്ടിയാണ് ഞാൻ എൻ്റെ യാത്രകൾ ചെയ്യുന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഓരോ വർഷങ്ങളിൽ ഞാൻ വിവിധ രാജ്യങ്ങളിൽ പോകാറുണ്ട്. സ്തോത്രം. ഓരോരുത്തരനെ വിശ്വാസം പർട്ടിക്കുലറായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അനേകരുടെ സഹായം കൊണ്ടാണ് ആ സ്ഥാപനം നടക്കുന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതിൽ ഞാൻ അഭിമാനിക്കുന്നു. സ്തോത്രം. ദൈവമക്കളെ, നിങ്ങൾ പ്രാർത്ഥിക്കുകയും ഞങ്ങളെ സഹായിക്കുവാൻ കഴിയുമെങ്കിൽ നിങ്ങൾ സഹായിക്കുകയും ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഒരു കാര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു, എൻ്റെ കൈവശം അവിശ്വാസികളുടെ പൈസ ഒന്നുമില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഓർക്കുന്നു, 2004 കായംകുളത്തെ DYSP ആയിരുന്ന കൃഷ്ണഭദ്രൻ സാറ് ഒരു രാവിലെ എന്നെ വിളിച്ചു, പാസ്റ്റർ എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു ഓഫീസിലേക്ക് വരാൻ പറഞ്ഞു. ഞാൻ ചെന്നു. ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു നല്ല ഒരു വലിയ മനുഷ്യരിപ്പുണ്ട്. സ്തോത്രം. അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ കിടക്കുന്ന മാല കണ്ടാൽ ഒരു വലിയ ദുദ്രാക്ഷമാല, സ്വർണത്തിൻ്റെ ഒരു മാല കിട്ടിയിട്ടുണ്ട്. സ്തോത്രം. അദ്ദേഹം കൃഷ്ണഭദ്രൻ സാറ്, സ്തോത്രം, അദ്ദേഹം SP ആണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം, പ്രൈസ് ദി ലോർഡ്, ആ മനുഷ്യരോട് പറഞ്ഞു, എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പാസ്റ്ററാണ് ഇത്. സ്തോത്രം. അദ്ദേഹം ഒരു നല്ല കാര്യം കായംകുളത്ത് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ പരിചയപ്പെടുത്തി. എന്നിട്ട് പറഞ്ഞു അദ്ദേഹത്തിന് സംഭാവന കൊടുക്കണമെന്ന് പറഞ്ഞു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഉടനെ അദ്ദേഹം പെട്ടി തുറന്ന് ചെക്ക് എടുത്ത്
അന്നത്തെ കാലഘട്ടത്തിൽ 25,000 രൂപയുടെ ചെക്ക് എനിക്ക് എഴുതി. പ്ലീസ് റോൺ, ഞാനത് വാങ്ങിച്ചില്ല. സ്തോത്രം. അത് വേഷപ്പുറത്ത് വെച്ചു. അത് കഴിഞ്ഞ് ഞാൻ കൃഷ്ണഭദ്ര സാറിന്റെ കണ്ണിലേക്ക് നോക്കി, നോക്കിയിട്ട് ചോദിച്ചു, സാർ എനിക്ക് ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തണമെന്ന് പറഞ്ഞു. സ്തോത്രം. പ്ലീസ് റോൺ. ഉടനെ അദ്ദേഹം പറഞ്ഞു, ഇദ്ദേഹം കർണാടകയിൽ ബാംഗ്ലൂരിൽ ഒരു നല്ല പ്രവർത്തനം ചെയ്യുന്ന ആളാണ്, അദ്ദേഹം ഒരു അബ്കാരി കോൺട്രാക്ടർ എന്ന് പറയുവാനായി. ഞാൻ ഉടനെ അദ്ദേഹത്തിന് സാറിനോട് പറഞ്ഞു, സാർ സോറി സാർ, എനിക്ക് പൈസ വേണ്ടെന്ന് പറഞ്ഞു. സ്തോത്രം. പ്ലീസ് റോൺ. ഉടനെ കൃഷ്ണഭദ്ര സാർ പറഞ്ഞൊരു പദം ഇന്ന് ഞാൻ ഓർക്കുന്നു. സ്തോത്രം. ഓ, യു ആർ എ പാസ്റ്റർ, യു ആർ പ്രീച്ചിങ് അഗൈൻസ്റ്റ് ദി ആൽക്കഹോൾ. സ്തോത്രം. പ്ലീസ് റോൺ. ഞാൻ അതേ സമയത്ത് പറഞ്ഞു, ആ മനുഷ്യന് കൈ കൊടുത്തിട്ട് ഇറങ്ങിപ്പോയിരുന്നു. സ്തോത്രം. അന്ന് ഞാൻ ആ പൈസ വാങ്ങിച്ചിരുന്നെങ്കിൽ ദൈവം എൻ്റെ വഴികൾ മുഴുവൻ അടച്ചനീയമായിരുന്നു. സ്തോത്രം. പ്രശസ്തോ. എന്നാൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ചിട്ടുള്ള പണമെല്ലാം കർത്താവിന് വേണ്ടിയുള്ള പ്രാർത്ഥനയോടുകൂടി ദൈവം കരുതുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന അപേക്ഷിക്കുന്നു. ഏതാണ്ട് ഇനി 9 മിനിറ്റിൻ്റെ മുമ്പിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്തോത്രം. പ്ലീസ്, 9-10 മിനിറ്റ് കഷ്ടിച്ചുകൊണ്ട്. സ്തോത്രം. അതുകൊണ്ട് ഞാൻ ഇന്ന് പ്രസംഗിക്കാമെന്ന വിഷയം പ്രസംഗിക്കുന്നില്ല. പ്രൈസ് ലോർഡ്. അതിന് സമയം എൻ്റെ മുമ്പിലില്ല. സ്തോത്രം. നിങ്ങൾക്ക് ഇഷ്ടം പോലെ പ്രസംഗങ്ങളൊക്കെ കിട്ടുന്നുണ്ടല്ലോ. സ്തോത്രം. അതുകൊണ്ട് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നൊരു കൊച്ചു ഭാര്യം. സ്തോത്രം. ഞാൻ അല്പമായി ചിന്തിച്ചിട്ട് എൻ്റെ വാക്കിൽ അവസാനിപ്പിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 17:1. സ്തോത്രം. യോഹന്നാൻ്റെ സുവിശേഷം 17:1 വായിച്ചോട്ടെ. ആ മതി. സ്തോത്രം. പിതാവേ, നാഴിക വന്നിരിക്കുന്നു. സ്തോത്രം. പ്രൈസ് ലോർഡ്. നമുക്കറിയാം, പുതിയ നിയമത്തിൽ യേശുവിൻ്റെ 2 പ്രാർത്ഥനകളുണ്ട്. 1, യേശു പഠിപ്പിച്ച പ്രാർത്ഥനയും 2 യേശുവിൻ്റെ പൗരോഹിത്യ പ്രാർത്ഥനയും. സ്തോത്രം. പഠിപ്പിച്ച പ്രാർത്ഥന ഏതാണെന്ന് നമുക്കറിയാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥനയാണ്. സ്തോത്രം. പഠിപ്പിച്ച പ്രാർത്ഥന. സ്തോത്രം. നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പിക്കുന്നൊക്കെ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. എന്നാൽ 2 പ്രാർത്ഥനയാണ് ദ പ്രീസ്റ്റ്ലി പ്രയർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്, പൗരോഹിത്യ പ്രാർത്ഥന. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, യേശുവിൻ്റെ ജീവിതത്തിൽ പതുപോലെ ചെയ്ത 2 കാര്യങ്ങളുണ്ട്. സ്തോത്രം. നമ്മൾ പല കാര്യങ്ങളും പതുപോലെ ചെയ്യാറുണ്ട്. എന്നാൽ യേശുവിൻ്റെ ജീവിതത്തിൽ പതുപോലെ ചെയ്ത 2 കാര്യങ്ങളേ ഉള്ളൂ. വേറെ ഉണ്ടോ എനിക്ക് അറിയത്തില്ല. ഞാൻ വേദോസം വായിച്ചിട്ട് പല ആവശ്യം വായിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. സ്തോത്രം. 1, ലൂക്കോസ് സുവിശേഷം 4:16 വാക്യമാണ്. ആസ് യൂഷ്വൽ ഹി വെന്റ് ടു ദി സിനഗോഗ്. പ്രൈസ് ലോർഡ്. അതായത് അവൻ പതിവുപോലെ ദൈവാലയത്തിലേക്ക് പോയി എന്ന് വായിക്കുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. പതിവുപോലെ പള്ളിയിൽ പോയി എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. അപ്പോൾ യേശു പതിവുപോലെ ചെയ്ത 1 കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വിശുദ്ധ ആരാധനയായിരുന്നു. സ്തോത്രം. 2, ലൂക്കോസ് സുവിശേഷം 22:39 വാക്യമായിക്കുമ്പോൾ ആസ് യൂഷ്വൽ ഹി വെന്റ് ടു ദി മൗണ്ട് ഒലിവ്. സ്തോത്രം. അതായത് അവൻ പതിവുപോലെ ഒലിവ് മലയിലേക്ക് പോയി. സ്തോത്രം. എന്തിനാ ഒലിവ് മലയിലേക്ക് പോയത്? പ്രാർത്ഥനയ്ക്ക് വേണ്ടി. സ്തോത്രം. ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, യേശുവിൻ്റെ ജീവിതത്തിൽ പതിവുപോലെ ചെയ്ത 2 കാര്യങ്ങളേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 1, ആരാധനയും 2, പ്രാർത്ഥനയും. സ്തോത്രം. ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്ത ദൈവമക്കൾ എന്നും അനുഗ്രഹിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരുപാട് കാലം അതിനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം സമയം പോകുന്നില്ലോ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, സ്തോത്രം. നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്, പക്ഷെ ആരാധിക്കാറില്ല. അതുകൊണ്ടാണ് പലപ്പോഴും പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാതെ പോകുന്നത്. സ്തോത്രം. നമ്മുടെ പ്രാർത്ഥനകൾ, സ്തോത്രം, സ്തോത്രത്തോടുകൂടിയാണ് കർത്താവിനോട് അറിയിക്കേണ്ടത്. സ്തോത്രം. നമ്മൾ ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ വിഷയങ്ങളുടെ മേൽ പരിഹാരം ഉണ്ടാകും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരാൾക്ക് ജോലിയില്ലാതെ ഭാരപ്പെടുന്ന് വിചാരിക്കുക. സ്തോത്രം. കർത്താവ് എനിക്ക് ജോലി തന്നതിനായി സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ട് ആ വിഷയത്തിനോട് ആരാധിച്ച് നിങ്ങൾ അറിയാത്ത വഴി ദൈവം തുറക്കും. പ്രൈസ്. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. പ്രിയപ്പെട്ടവരെ, സ്തോത്രം. യേശുവിൻ്റെ ജീവിതത്തിൽ പതിവുപോലെ ചെയ്ത 2 കാര്യങ്ങളിൽ ഒന്നാണ് പ്രാർത്ഥന, മറ്റൊന്നാണ് ആരാധന. സ്തോത്രം. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് യേശു പറഞ്ഞ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിതാവ് നാഴിക വന്നിരിക്കുന്നു. സ്തോത്രം. ഞാൻ ഒരു അവസ്ഥ നിങ്ങളെ ഓർപ്പിക്കട്ടെ, യേശുവിൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ടോ അതെല്ലാം നമ്മുടെ ജീവിതത്തിലും സംഭവിക്കും. സംശയമുണ്ടോ? സ്തോത്രം. യേശുവിൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ടോ അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. സ്തോത്രം. ഇവിടെ യേശു പറയുന്നു, നാഴിക വന്നിരിക്കുന്നു. എന്തിന് നാഴിക വന്നിരിക്കുന്നത്? 3 കാര്യങ്ങൾ ഞാൻ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. വേറെ ഒരുപാടുണ്ടെങ്കിലും ഞാൻ 3 എന്ന് പറയുന്നുള്ളൂ. സ്തോത്രം. 1, 13:1 വാക്യം വായിച്ചു. യോഹന്നാൻ സുവിശേഷം ഒന്ന്. സ്തോത്രം. ഈ ലോകം വിട്ട് എവിടെ പോകാനുള്ള?
പിതാവിന്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. സ്തോത്രം, എത്ര പേര് സന്തോഷമുണ്ട്. ദൈവമക്കളെ, ഞാൻ പറഞ്ഞൊരു കാര്യം ഓർമ്മ വേണം. യേശുവിന്റെ ജീവിതം എന്തെല്ലാം സംഭവിച്ചോ അതെല്ലാം ആരുടെ ജീവിതം സംഭവിക്കും? നമ്മുടെ ജീവിതം സംഭവിക്കും. അങ്ങനെയെങ്കിൽ നാം എന്ത് ചെയ്യാൻ പോവാ? ഈ ലോകം വിട്ട് എടുപ്പാ പോവാ, പിതാവിന്റെ അടുക്കിലേക്ക് പോകുവാനുള്ള നാഴിക വന്നിരിക്കുകയാണ്. സ്തോത്രം. ഹലോ, ഇങ്ങോട്ട് കേട്ടെ, ദോഹം വിട്ടിട്ട് നിങ്ങൾ എടുപ്പാ പോവാ. പാസേ ചുമ്മാ ഇല്ലേ, പാസേ ചുമ്മാ ഇരിക്കേ. സ്തോത്രം. കടം മേടിച്ച് പൈസ പോലും തീർന്നിട്ടില്ല. സ്തോത്രം. ഇപ്പോഴേ ആവശ്യമില്ലാത്തൊന്നും പറയാതെ എന്തെങ്കിലും പക്ഷെ ചിന്തിച്ചേക്കാം. സ്തോത്രം. പക്ഷെ ഒരു കാര്യം പറയാം. സ്തോത്രം. ഈ ലോകം വിട്ട് പിതാവിന്റെ സന്നിധി പോവാൻ സമയം എടുത്തിരിക്കുകയാണ്. അതിന്റെ ലക്ഷണങ്ങൾ എല്ലായിടത്തും കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ്. സ്തോത്രം. പ്രൈസ് ലോർഡ്. ഞാൻ പറയട്ടെ, ഈ ലോകം നമുക്ക് യോഗ്യമല്ല. ഞാൻ വിശദീകരിക്കുന്നില്ല. സ്തോത്രം. ഈ ലോകം നമുക്ക് യോഗ്യമല്ല. സ്തോത്രം. ഈ ലോകത്ത് നമുക്ക് കഷ്ടതകളുണ്ട്. സ്തോത്രം. പ്രൈസ് ലോർഡ്. ഈ ലോകം ദുഷ്ടന്റെ അധീനത്വത്തിൽ കിടക്കുന്നു. അങ്ങനെ എത്രയോ വാക്യങ്ങൾ ദൈവത്തിൽ വായിക്കുന്നത് കൊണ്ട് കഴിയുന്നുണ്ട്. പ്രൈസ് ലോർഡ്. ആകയാൽ ഓർക്കണം, നമ്മൾ ഈ ലോകം വിട്ട് പിതാവിന്റെ അടുക്കിലേക്ക് പോകാനുള്ള നാഴിക വന്നിരിക്കുക. ഞാൻ കാര്യം പറയട്ടെ. സ്തോത്രം. അതിന്റെ ലക്ഷണങ്ങൾ എല്ലാം എടുത്ത് കണ്ടു. സ്തോത്രം. കഴിഞ്ഞ 3 വർഷങ്ങൾക്ക് മുൻപ് ലോകത്തിൽ കൊറോണ ആരംഭിച്ചില്ലേ? പ്രൈസ് ലോർഡ്. എന്താ കൊറോണ വന്നത്? സ്തോത്രം. 2 കാരണങ്ങളുണ്ട്. അതിലൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിന്റെ പറയുമ്പോൾ സംഭവിക്കേണ്ടതാണ്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, സ്തോത്രം, ക്ഷാമം, ഭൂകമ്പം ഇവ കർത്താവിന്റെ പറയുമ്പ് ഉണ്ടാകുമെന്നായിരിക്കും ഇല്ലേ. എന്നാൽ ഇംഗ്ലീഷ് വായിക്കുമ്പോൾ ഒരു പദം കൂടെ ഉണ്ട്. പ്രൈസ് ലോർഡ്. ക്ഷാമവും ഭൂകമ്പവും മാത്രമല്ല, പെസ്റ്റിലൻസും ഉണ്ട്. പ്രൈസ് ലോർഡ്. എന്താ പെസ്റ്റിലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്തോത്രം, കൊറോണ ഉണ്ടെന്നാണ് ഈ അർത്ഥം. പ്രൈസ് ലോർഡ്. അപ്പോൾ കർത്താവിന് പറയുന്ന മുമ്പ് എന്തോ വരണം. ആരും വിടുന്നില്ലല്ലോ. സ്തോത്രം. കർത്താവിന് പറയുന്ന മുമ്പ് എന്തോ നടക്കണം, കൊറോണയും ഉണ്ടാകണം. സ്തോത്രം. കൊറോണ വന്നു കഴിഞ്ഞു, ഇനി അധികം ഇതാണെന്നും നമ്മുടെ മുമ്പിൽ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്തോത്രം. പ്രൈസ് ലോർഡ്. അപ്പോൾ ഒന്ന്, സ്തോത്രം, നാം ഈ ലോകം വിട്ട് പിതാവിന്റെ സന്നിധി പോകാൻ സമയമെടുത്തിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവമക്കളും ആ ഒരു പ്രത്യാശ കൊണ്ട് ഇറങ്ങണം. പ്രൈസ് ലോർഡ്. കർത്താവ്, ഇത്രയും കാലം ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി നോക്കി പാർത്തിരുന്നു, അത് ഇന്ന് രാത്രിയിലായിരുന്നെങ്കിൽ അത്ര നല്ലതായിരുന്നു എന്ന് നമുക്ക് പറയുവാനുള്ളൊരു അവസരമായി തീരട്ടെ. സ്തോത്രം. 2-ാമത് വായിച്ചോട്ടെ. യോഹന്നാന്റെ സുവിശേഷം 5:29 വായിക്കാം. 25-ാമത്തെ വാക്യം. John's Gospel, chapter 5, verse 25. Vegati Vajay. Praise the Lord. മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്ത് നാഴിക വന്നിരിക്കുന്നു. അതായത്, നമ്മൾക്ക് മുമ്പേ മരിച്ചുപോയ വിശുദ്ധന്മാർ കർത്താവിനെ കാഹളനാദം കേൾക്കുവാനുള്ള നാഴിക അടുത്തു വന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാമല്ലോ, വിശുദ്ധ വേദപുസ്തകത്തെ കുറിച്ച് ഒരുപാട് കാര്യം പറയുന്നുണ്ട്. കർത്താവ് താൻ ഗംഭീരതോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. വിശദീകരിക്കുന്നില്ല, സമയം തീർന്നല്ലോ. സ്തോത്രം. അവസാനമായിട്ടൊരു വാക്കോട് വായിച്ച് അവസാനിപ്പിക്കാം. 5:29 വാക്യം വായിച്ച്. സ്തോത്രം. പ്രൈസ് ലോർഡ്. 5:29 നന്മ ചെയ്തവർ ജീവനായിക്കൊണ്ടും തിന്മ ചെയ്തവർ ന്യായവിധിക്കായിട്ടും നാഴിക വന്നിരിക്കുന്നു. സ്തോത്രം. നന്മ ചെയ്തവർ ജീവനായിക്കൊണ്ടും തിന്മ ചെയ്തവർ എന്തിനായിട്ടാ? ന്യായവിധിക്കായിട്ടും എഴുന്നേൽക്കുവാനുള്ള സമയം എടുത്തു വന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചെയ്യുന്ന നന്മ പ്രവർത്തികളൊന്നും പലരും കണ്ടില്ലെന്ന് വന്നേക്കാം. എന്നാൽ ഒരു കാര്യം അറിയണം, നമ്മളെ മറന്നു കളയുവാൻ ദൈവം അവിശ്വസ്തതയുള്ള ദൈവമല്ല. സ്തോത്രം. ദൈവനാമത്തിന് വേണ്ടി ഉള്ള പച്ചവെള്ളം കൊടുത്തിട്ടുണ്ടോ അതിനുപോലും അനുഗ്രഹിക്കുന്നതിനായ ദൈവമാണ്. സ്തോത്രം. 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് വേഗത്തെ അവസാനിപ്പിക്കാം. സ്തോത്രം. 2-3 കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. സ്തോത്രം. ഞാൻ ഒരു സഹോദരനെ കുറിച്ച് കേൾക്കുവാനിടയായി. അദ്ദേഹം ഇന്ന് അമേരിക്കയിൽ ഫിലദൽഫിയ എന്ന് പറയുന്ന സ്ഥലത്തുണ്ട്. സ്തോത്രം. ഞാൻ കേട്ടത് ഇങ്ങനെയാണ്, അദ്ദേഹം, സ്തോത്രം, എല്ലാ ആഴ്ചയിലും, സ്തോത്രം, തന്റെ ചെക്കുമായിട്ടാണ് അവിടെ ചെന്ന് നിൽക്കുന്നത്. സ്തോത്രം. ആരാധന കഴിയുമ്പോൾ വരുന്ന ദൈവവാസന്മാർക്ക് പാസ്റ്റേഴ്സിന് അദ്ദേഹം ഗിഫ്റ്റ് കൊടുക്കും. സ്തോത്രം. ഒരു ദിവസം അദ്ദേഹത്തോട് ഒരു പാസ്റ്റർ ചോദിച്ചു, എൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു. എന്താ ഇങ്ങനെ കൊടുക്കുന്നത് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പാസ്റ്റർ, സ്തോത്രം, എനിക്കൊരു ചെറിയ ഒരു കഥയുണ്ട് എൻ്റെ ജീവിതത്തിൽ. എൻ്റെ പിതാവ് എൻ്റെ ചെറുപ്പകാലത്ത് മരിച്ചുപോയി. സ്തോത്രം.
എൻ്റെ മാതാവിനെ പുലർത്തുവാൻ നിവൃത്തിയില്ലായിരുന്നു. അങ്ങനെ ഒരു ദിവസം എൻ്റെ വീട്ടിൽ രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് പട്ടിണിയായിരുന്നു. സ്തോത്രം. ഒരു ദിവസം ഈ മാതാവ് ഇവിടുന്നോ അല്പം അരി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് സ്തോത്രം കഞ്ഞി വെച്ചു, മുളക് മന്തി ഉണ്ടാക്കി. സ്തോത്രം. അങ്ങനെ അത് റെഡിയായിരിക്കുമ്പോഴാണ് പാസ്റ്റർ നടന്ന കാലം കൂടെയൊക്കെ പിടിച്ച് നടന്ന് ക്ഷീണിച്ച് അതുവഴി വന്നു. സ്തോത്രം. വീണ്ടും വാർക്ക് വന്നപ്പോൾ സഹോദരിയെ സ്തോത്രം എന്ന് പറഞ്ഞു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഈ സഹോദരി സ്തോത്രം പറഞ്ഞു. പറഞ്ഞ ശേഷം സഹോദരി പറഞ്ഞു, പാസ്റ്റർ കയറി വന്നാട്ട് അല്പം കഞ്ഞി കുടിച്ചിട്ട് പോകുമെന്ന് പറഞ്ഞു. സ്തോത്രം. ഈ ദൈവാസം പറഞ്ഞു, വേണ്ട സഹോദരി ഞാൻ വിൽക്കണമെന്ന് പറഞ്ഞു. വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഈ സഹോദരി ദൈവാസം വിചാരിച്ചു കഴിക്കത്തില്ല. സ്തോത്രം. അപ്പോൾ ഒന്നുകൂടെ നിർബന്ധിച്ചു. നിർബന്ധിച്ചപ്പോൾ എന്ത് സംഭവിച്ചതറിയാമോ? ഈ ദൈവാസൻ വന്ന് കഴിക്കുവാൻ തുടങ്ങി. അല്പം ആഹാരം ഇട്ടു കൊടുത്തു. അത് മുഴുവൻ അദ്ദേഹം കഴിച്ചു. രണ്ടാമത് ബാക്കി കൂടെ ഇട്ടു കൊടുത്തപ്പോൾ അകത്തു നിന്ന് ഒറ്റ കരച്ചില്. വേണ്ട വേണ്ട എന്ന് പറഞ്ഞു മുഴുവനും കഴിച്ചിട്ട് പോവുകയാണോ? ഇന്നും ഞാൻ പട്ടിണിയാണല്ലോ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അത് കേട്ടപ്പോൾ ആ ദൈവാസന് ചാടി എഴുതി ചോദിച്ചു, എന്താ സംഭവം? ചോദിച്ചു. അപ്പോൾ കഥകൾ മുഴുവൻ പറഞ്ഞു. അദ്ദേഹം വാരി ചോറ് സ്തോത്രം ഉണ്ണാതെ സ്തോത്രം കരങ്ങൾ ഉയർത്തി പിടിച്ച ദൈവാസന് വേണ്ടി ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചു. ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. 18-ാമത്തെ വയസ്സിൽ അവൻ ബോംബെയിലേക്ക് പോയി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അവിടെ വെച്ച് സ്തോത്രം തനിക്ക് ഒരു ചെറിയ ജോലി കിട്ടി. 23-ാമത്തെ വയസ്സിൽ ഒരു നേഴ്സ് പെണ്ണിനെ വിവാഹം കഴിച്ചു. പ്രൈസ് ദി ലോർഡ്. ആ പെൺകുട്ടി സ്തോത്രം അമേരിക്കയിലേക്ക് പോയി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതിനുശേഷം ഇദ്ദേഹവും അമേരിക്കയിലേക്ക് പോയി. സ്തോത്രം. ഞാൻ പറഞ്ഞ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചത് കൊണ്ട്, ദൈവാമത്തിന് വേണ്ടി നന്മകൾ ചെയ്തത് കൊണ്ട് അദ്ദേഹത്തെ ദൈവം അനുഗ്രഹിക്കുവാനിടയായി തന്നു. ഇന്ന് രാത്രി എൻ്റെ വാക്കിൽ അവസാനിപ്പിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്ത് ആരും അറിയുന്നില്ലായിരിക്കാം. സ്തോത്രം. നമ്മൾ ചെയ്ത് പ്രസിദ്ധീകരിക്കാൻ മനോരമയോ മംഗളമോ ഇല്ലായിരിക്കാം. എന്നാൽ കർത്താവ് നമ്മെ അറിയുന്നുണ്ട്. സ്തോത്രം. നന്മ ചെയ്തവർ ജീവനായിക്കൊണ്ട് ഉയർത്തെഴുന്നേൽക്കുവാനുള്ള സമയമെടുത്തു വന്നിരിക്കുകയാണ്. എന്റെ വാക്കിൽ അവസാനിപ്പിക്കട്ടെ. നമ്മുടെ കർത്താവിനോട് ഏറ്റവും ആസന്നമായിരിക്കുക. നമ്മുടെ കർത്താവിനോട് ഒരുങ്ങാം. കർത്താവ് വചനങ്ങൾ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.